രാഷ്ട്രീയവുമായിട്ട് കൂട്ടിക്കുഴയ്ക്കുന്ന മലയാളിയുടെ ഏറ്റവും ഈ വിവാദങ്ങൾ ഉണ്ടാക്കി ശ്രദ്ധ പിടിച്ചുപറ്റി മാധ്യമ ശ്രദ്ധ തേടുവാൻ ഈ സിനിമാ താരം മുമ്പും ശ്രമിച്ചിട്ടുണ്ട്. അന്ന് അവർക്കെതിരെ പ്രതികരിച്ച പല സംഘടനകളും അവർ വൻതുക പ്രതിഫലം പറ്റി അവരുടെ പ്രസവരംഗം ചിത്രീകരിച്ചതിനാണ്. ലോകത്തൊരു സ്ത്രീയും ഇന്ന് വരെ കോടിക്കണക്കിന് സ്ത്രീകൾ ഈ ലോകത്ത് പ്രസവിച്ചിട്ടുണ്ട്. ഒരു സ്ത്രീയും തയ്യാറാകാത്ത രംഗമാണത്. അതിനുവേണ്ടി പ്രതിഫലം പറ്റിയ കോടികൾ എത്ര, ആ കോടികളുടെ കണക്ക് പ്രസിദ്ധീകരിക്കണം. അതുപോലെ തന്നെ ആ കോടികൾ എങ്ങനെ ഇൻകം ടാക്സിൽ എത്ര കണക്ക് വന്നെന്ന് പ്രസിദ്ധീകരിക്കണം. ഈ വക കാര്യങ്ങളൊക്കെ ഇനി അന്വേഷിക്കേണ്ട വിധേയമാക്കേണ്ട വിഷയങ്ങളാണ്. ഇനി ഈ പരിപാടിക്ക് തന്നെ വന്നതിന് എത്ര രൂപ അവർ വാങ്ങിയെന്നറിയണം. ഇങ്ങനെയുള്ള പരിപാടികൾക്ക് പോകുമ്പോൾ ഇവരൊക്കെ വാങ്ങുന്നതിന് എങ്ങും കണക്കില്ല. ഇവർക്ക് എന്തും പറയാം, എന്തുമാകാം, തെറ്റിപ്പോയി. ഈ ലോകത്ത് എല്ലാവർക്കും സംഘടനകളുണ്ട്. അതിനു മുമ്പ് വെറും ചെറുപ്രായത്തിൽ ഹിന്ദുസ്ഥാൻ ലാറ്റക്സിന്റെ കാമസൂത്ര എന്ന അന്ന് അവരിറക്കിയിരുന്ന ഉൽപ്പന്നമായ നിരോധിന് പകരം അവരിറക്കിയ ലൂബ്രിക്കേറ്റഡ് ആയിട്ടുള്ള ആ കോണ്ടത്തിന്റെ പരസ്യത്തിൽ ഇവരാണ് ആദ്യം അഭിനയിച്ചത്. ആ കാമസൂത്ര കോണ്ടത്തിൽ ഇവർ അഭിനയിക്കുമ്പോൾ അവർ പ്രായം വളരെ ചെറുതാണ്. അന്ന് 10-16 വയസ്സേ ഉള്ളൂ. ഇതുപോലെ 10 വയസ്സൊന്നും ആയിട്ടില്ല. അന്ന് മുതൽ അവർ ഇത്രയും ഇങ്ങനെയുള്ള വേഷങ്ങളിൽ പണം വാങ്ങി അഭിനയിച്ചിരുന്ന ഒരു നല്ല നടിയാണ്. അവർക്ക് നല്ല മെയ്വഴക്കുണ്ട്. മമ്മൂട്ടിയോടൊപ്പം മമ്മൂട്ടി മൂന്ന് റോളിൽ അഭിനയിച്ച ഒരു സിനിമ ഉണ്ടായിരുന്നല്ലോ, നമ്മളെ രഞ്ജിത്തെടുത്ത പടം. ആ സിനിമയിൽ സ്വന്തം മരുമകളെ ഈ നല്ലോണം ഇത് ചെയ്യുന്ന, നമ്മളൊക്കെ ആണുങ്ങൾ ഈ ഇത് ചെയ്യുന്ന കണ്ടിട്ടുള്ളൂ ഈ പണി. ആ റോളിലൊക്കെ അവർ വളരെ മെച്ചമായ അഭിനയമായിരുന്നു. ഞാനത് വളരെ എനിക്ക് അത്രേ പറഞ്ഞു ഇതിന് അവാർഡ് കിട്ടുമെന്ന് ഞാൻ പറഞ്ഞു. സാധാരണ ആണുങ്ങൾ ഈ ഇത് നമ്മൾ കണ്ടിട്ടുണ്ട്.